Yes! എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലിജോ ജെയിംസ്, എർണിക് ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പി വി സി പൈപ്പ് ഒക്കെ വെച്ചിട്ട് നമ്മളൊരു സ്നൈപ്പർ ഗൺ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ, ഗണ്ണെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുവാണ് നമ്മളിപ്പോൾ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ടെസ്റ്റിങ്ങിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഇതെങ്ങനെ ഉണ്ടാക്കി എന്നൊന്ന് കണ്ടിട്ട് വാ. കണ്ടിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതിൻ്റെ ടെസ്റ്റിങ്ങിൻ്റെ പരിപാടിയിലേക്ക് കടക്കുമായിരിക്കും. നിങ്ങൾ പോകുന്നതിന് മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേച്ച് പോവാ. ബെല്ലൈക്കണും കൂടി ഇനേബിൾ ചെയ്താൽ ഇനി ചെയ്യുന്ന ഇതേപോലത്തെ ഇതിനെക്കാട്ടിലും വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ നേരെ പോയി ഇത് ഉണ്ടാക്കി ഒന്ന് കണ്ടിട്ട് വാ. അപ്പോഴത്തേക്ക് നമ്മൾ ഇതിൻ്റെ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോ നമ്മുടെ തോക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ലുക്ക് ആയിട്ടുണ്ട്. നമുക്കിതിനെ ഇനി ഇതിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ നമ്മുടെ ഗൺ എങ്ങനെ ഉണ്ടാക്കിയത്, നമ്മുടെ സ്നൈപ്പർ ഗൺ എങ്ങനെ ഉണ്ടാക്കിയെന്ന് നിങ്ങളെല്ലാം വീഡിയോ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ടെസ്റ്റിങ്ങിലേക്ക് കടക്കുവാണ്. അപ്പോൾ ടെസ്റ്റിങ്ങിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഫ്യൂൽ എന്ന് പറയുന്നത് നമ്മൾ ആൽക്കഹോൾ, അതായത് ഐസോപ്രൊപ്പൈൽ ആൽക്കഹോളാണ് നമ്മൾ ഇതിനകത്ത് സ്പ്രേ ചെയ്യും. എന്നിട്ട് ഇവിടുന്ന് സ്പാർക്ക് കൊടുക്കാൻ വേണ്ടി ഇവിടുന്ന് ഒരു സർക്യൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ, ആ ലൈറ്ററിൻ്റെ, നമ്മൾ സിഗരറ്റ് ലൈറ്ററിൻ്റെ സ്പാർക്ക് ഒരു പാർട്ട് എടുത്തിട്ട് സ്പാർക്ക് കൊടുക്കാൻ വേണ്ടിയായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അതിനെന്തോ അതിൻ്റെ കണക്ഷൻ എന്തോ പ്രോബ്ലം പറ്റിയിട്ട് അത് സ്പാർക്ക് ആവുന്നില്ല. അപ്പോൾ നമ്മൾ എന്തെടുത്തു, നമുക്ക് സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു, നമ്മൾ നമ്മുടെ ഫ്യൂവൽ സ്പ്രേ ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തോട്ട് നമ്മളൊരു നമ്മുടെ ഗ്യാസ് ലൈറ്റർ എടുത്തിട്ട് സെറ്റ് ചെയ്തു. കാരണം ഇനിയിപ്പോൾ ഇത് അഴിച്ച് പണിയാനൊരു ഒരുപാട് സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്തു. അപ്പോൾ ഇനി ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് സ്പാർക്ക് ആവും. പ്രഷർ വെളിയിലോട്ട് തള്ളുമ്പോൾ ഇവിടെ നമ്മുടെ ബുള്ളറ്റ് ഇതുവഴി പുറത്തേക്ക് വരും. അപ്പോൾ അതാണ് സെറ്റപ്പ്. അപ്പോൾ ഇതിനകത്ത് ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് നിങ്ങൾ, നമ്മൾ ബുള്ളറ്റായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് നമ്മുടെ ഗ്ലാസ് മാർബിൾസ്, നമ്മൾ ഗോട്ടി എന്നൊക്കെ പറയുന്ന, ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ വട്ടെന്നാണ് പറയുന്നത് ഇതിന്. അപ്പോൾ ഗോട്ടി എന്ന് പറയുന്ന ആ സാധനമാണ് നമ്മൾ ബുള്ളറ്റായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഫ്യുവൽ എന്ന് പറയുന്നത്, ഞാനൊരു സാനിറ്റൈസർ ബോട്ടിലിനകത്തോട്ട് ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ 99.9% പ്യുവർ ആൽക്കഹോളാണ് സാധനം. അപ്പോൾ നമുക്ക് ബോഡി സ്പ്രേയോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ എൻ്റെ അടുത്ത് ഈ സാധനം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഇത് ഉപയോഗിക്കുവാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിത് ഈ ലൈറ്റർ ഊരിയെടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് ഈ ഹോളിൽ കൂടെ ഒരു 3-4 സ്പ്രേ ചെയ്തു. അതിനുശേഷം ഞാൻ ഈ ലൈറ്റർ ഇതിനകത്ത് കയറ്റി വെച്ചു. എന്നിട്ടൊരു ഗോട്ടി എടുത്ത് ഇതിനകത്തിട്ടു. എന്നിട്ട് നമുക്ക് എങ്ങോട്ടാണ് ഷൂട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് ബോട്ടിൽ നമ്മൾ എയിമിന് വേണ്ടി വെച്ചിട്ടുണ്ട്. എനിക്ക് അത്ര ഉന്നം എനിക്കറിയില്ല, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ വെച്ചിട്ട് അധികം ദൂരോട്ട് പോകാൻ പറ്റത്തില്ല, എനിക്കറിയത്തില്ല ഉന്നം കിട്ടുമോ എന്ന്. അപ്പോൾ അതുകൊണ്ട് ഇതിലോട്ടൊന്ന് അടിച്ചു നോക്കാം. കൊള്ളുമോ എന്ന് എനിക്കറിയത്തില്ല, ഏതായാലും ഒന്ന് ശ്രമിച്ചു നോക്കാം. ഇവിടുന്ന് ഞാനിത് പ്രസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് സ്പാർക്കാവും. അപ്പോൾ ആ അടിച്ചിരിക്കുന്ന നമ്മുടെ ആൽക്കഹോൾ കത്തുമ്പോഴത്തേക്ക് പ്രഷർ പെടിയിലോട്ട് തള്ളും. അപ്പോൾ ഇതിനകത്ത് അടഞ്ഞിരിക്കുവാണല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് പ്രഷർ ചെയ്ത് ഇവിടെ കൂടെ പുറത്തോട്ട് വരും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ബുള്ളറ്റിനെ തള്ളിക്കൊണ്ട് ആ പ്രഷർ വെളിയിൽ വരും. അതാണ് ഇതിൻ്റെ ലോജിക്. അപ്പോൾ നമുക്കൊന്ന് പ്രസ് ചെയ്ത് നോക്കാം, ഉന്നം കിട്ടുമോ അറിയത്തില്ല. നല്ല പവറുണ്ട് സാധനം. കുറച്ചുകൂടെ ദൂരെ നിന്ന് നമുക്ക് അടിച്ചു നോക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു, നല്ല അടിപൊളി പവറോടുകൂടി തന്നെയാണ് ഈ സാധനം പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയായിരുന്നു. ഒരു നമ്മുടെ കോട്ടൺ എന്തെങ്കിലും തുണിയോ പേപ്പറോ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ഇതിനകത്ത്, കാരണം ഈ പ്രഷർ തള്ളി ഇവിടെ തടഞ്ഞു നിർത്തണം. നമ്മൾ ഈ ആൽക്കഹോൾ സ്പ്രേ ചെയ്യുമ്പോൾ ഇതിനകത്ത് ആ സ്പ്രേ അതിനകത്ത് തന്നെ നിൽക്കും. പുറത്തോട്ട് നമ്മുടെ ഇവിടെ ഹോളായതുകൊണ്ട് അത് വേപ്പറൈസ് ആയിട്ട് ഇതിനകത്തോട് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു തുണിയോ പേപ്പറോ എന്തെങ്കിലും ഒന്ന് അടച്ചു വെക്കണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് തുണി എടുത്തിട്ട് നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു കമ്പ് എന്തെങ്കിലും എടുത്തിട്ട് ഇതിനെ ഇങ്ങനെ കുത്തി. അപ്പോൾ അവിടെ നമ്മൾ
അപ്പോൾ ആ പ്രഷർ അവിടെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് ഒരു തുണിയോ പേപ്പറോ എന്തെങ്കിലും നമ്മൾ അതിനകത്ത് കുത്തി വെക്കുന്നു. അതിനുശേഷം അതേപോലെ തന്നെ നമ്മൾ ലൈറ്റർ ഊരിയെടുക്കുന്നു, വീണ്ടും സ്പ്രേ ചെയ്യുക. സ്പ്രേ ചെയ്യുന്നു, നമ്മുടെ ലൈറ്റർ നമ്മൾ ഇതിനകത്തോട്ട് തിരിച്ച് കയറ്റി വെച്ചു, നമ്മൾ ബുള്ളറ്റ് ഇട്ടു. അപ്പോൾ നമ്മൾ ഇനി ഒന്നുകൂടെ ട്രയൽ അടിക്കാൻ പോവുകയാണ്. എൻ്റെ ഉന്നം ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എന്നാലും നല്ല പവറുണ്ട് സാധനം. അപ്പോൾ നമ്മളൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കാൻ പോവാണ്. നമുക്ക് ആ കുപ്പിയിൽ എനിക്ക് കറക്റ്റായിട്ട് കൊള്ളിക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല, ഏതായാലും ഒന്ന് ശ്രമിച്ചു നോക്കാം. നല്ല പവറായിട്ട് സാധനം പോകുന്നുണ്ട്, പക്ഷെ ഉണ്ട ഏത് വഴിയാണ് പോകുന്നത് എനിക്കറിയാം. പയ്യോ, നേരെ മേലിൽ കൂടെ കണ്ടാ പോകുന്നത്. നമുക്ക് അടിച്ചു നോക്കാം, കുറച്ചുകൂടെ താത്തടിച്ചു നോക്കാം. ഉന്നം തീരെ പോരാ, ഒന്നുകൂടെ അടിച്ചു നോക്കാം. യെസ്, നല്ല അടിപൊളി പവറുണ്ട് സാധനം, പക്ഷേ ഉന്നം ഇല്ലെന്നുള്ളൊരു ചെറിയ പ്രശ്നം മാത്രമേ കുറേ നേരമായിട്ട് ശ്രമിച്ചിട്ടുള്ളായിരുന്നു. അപ്പോൾ നമ്മുടെ തോക്കിന് പവറിന് കുറവൊന്നുമില്ല, നല്ല അടിപൊളി പവറുണ്ട് സാധനം. കുപ്പി പോയപ്പോക്കുണ്ട്, പക്ഷേ ദൂരെ നിന്ന് അടിക്കാൻ, പക്ഷേ എനിക്ക് ഉന്നം കിട്ടുന്നില്ല കറക്റ്റായിട്ട്. എനിക്ക് ഇത് വെറും ഡമ്മി സാധനമാണ്, ഇത് വെച്ച് കറക്റ്റായിട്ട് എയിം ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഈ സാധനം വെച്ചിട്ട് ഒരു ഏകദേശം ഒരു ഊഹം വെച്ച് അടിച്ച് തന്നെ കറക്റ്റായിട്ട് കൊണ്ടു, പക്ഷേ സാധനം നല്ല പവറുണ്ട്. അപ്പോൾ നമ്മൾ PVC പൈപ്പ് വെച്ച് ഉണ്ടാക്കി നമ്മുടെ സ്നൈപ്പർ ഗണ്ണിൻ്റെ ഷൂട്ട് നിങ്ങൾ കണ്ട്, കുപ്പിയൊക്കെ നല്ല അടിപൊളിയായിട്ട് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല പവർഫുള്ളാണ് സാധനം, പക്ഷേ എങ്കിൽ ഉന്നം എനിക്ക് തോന്നുന്നത് കുറച്ച് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഉന്നം നമ്മുടെ ശരിയായി വരത്തുള്ളൂ എന്ന് തോന്നുന്നു. ഉന്നത്തിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട്, അതുകൊണ്ട് കുറേ പ്രാവശ്യം ഷൂട്ട് ചെയ്തിട്ടാണ് അതേ കൊള്ളിക്കാൻ പറ്റിയത്. പക്ഷേങ്കിൽ പവർഫുള്ളാണ് സാധനം, നല്ല പവറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇതായിരുന്നു, PVC പൈപ്പ് കൊണ്ട് ഉണ്ടാക്കിയ സ്നൈപ്പർ ഗണ്ണായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നിങ്ങളെല്ലാം വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് നമ്മളെ അറിയിക്കുക. നിങ്ങളുടെ കമൻ്റ് അനുസരിച്ച് വേണം നമുക്ക് ഓരോ വീഡിയോയ്ക്ക് ഇമ്പ്രൂവ് ചെയ്ത് വരാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാം കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളെ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ എല്ലാം ഉറപ്പായിട്ടും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഇതിനേക്കാൾ വെറൈറ്റി ആയ ഒരു പുതിയ കണ്ടൻറ്റുമായി മറ്റു ദിവസം നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.